हेलो स्टूडेंट्स इन नाम वीडियो नालामत्ते चैप्टर सोशल साइंस नालामत्ते चैप्टर डिवोर्स एक्सपेंसेस भाग डिवोर्स एक्सपेंसेस विविध तरत्तिलुल्ल चेलवुकल नमुक अरियाम ओरु वीट्टिल ओरुपाड् രീതിയിൽ പണം ചിലവഴിക്കപ്പെടുന്നുണ്ട് കോമൺ ആയിട്ടുള്ള കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും പേഴ്സണൽ ആയിട്ടുള്ള കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലേ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ അവർക്കെല്ലാം പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും അതുകൂടാതെ പൊതുവായ ചില ആവശ്യങ്ങളും നമ്മുടെ വീടുകളിലുണ്ട് ദ കോമൺ റിക്വയർമെന്റ്സ് And personal demands of each member of the family are met with the income generated through different sources. നമുക്ക് അറിയാം നമ്മുടെ വരുമാനം എത്രയാണോ അതനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ ശീലിക്കണം ചെറുപ്പം മുതലേ അങ്ങനെ ശീലിക്കണം എങ്ങനെ ശീലിക്കണം ആ വരവനുസരിച്ച് ചിലവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ 50 പൈസ ഉള്ളെങ്കിൽ 5 രൂപയുടെ മിഠായി വാങ്ങണമെന്ന് ശാഠ്യം പിടിക്കാൻ പറ്റുമോ അങ്ങനെ ശാഠ്യം പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ 50 പൈസയ്ക്ക് പകരം 5 രൂപയുടെ മിഠായിക്ക് വേണ്ടി നമ്മൾ ശാഠ്യം പിടിക്കുമ്പോൾ 4.5 രൂപ അധികം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മറ്റേതെങ്കിലും രീതി സ്വീകരിക്കണം അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ വാങ്ങാനിരുന്ന മറ്റ് സാധനങ്ങളിൽ അളവ് കുറക്കുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയോ ഒക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ വരവ് അനുസരിച്ച് ചിലവ് ചെയ്യുന്ന ഒരു പ്രകൃതം നമുക്ക് ചെറുപ്പകാലം തൊട്ടേ ശീലിക്കേണ്ടതാണ് അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഫാമിലി ഡു നോട്ട് ഹാവ് ഈക്വൽ പ്രിഫറൻസസ് സം ആർ വെരി അർജന്റ് സം ആർ വെരി എസൻഷ്യൽ അങ്ങനെയല്ലേ നമ്മുടെ ആവശ്യങ്ങൾ ഓരോ ഫാമിലിയിലും ഡിഫറൻ്റ് ആയിരിക്കും ചിലത് വളരെ അർജന്റാണ് കുറച്ചൊക്കെ വളരെ അത്യാവശ്യമുള്ളവയാണ് സം അതേഴ്സ് ആർ ഗുഡ് ഇഫ് മെറ്റ് വിത്ത് ചിലത് നല്ലതാണ് ആവശ്യമുള്ള ആവശ്യം എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല പിന്നെയോ കിട്ടിയാൽ കൊള്ളാം അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മുടെ വരുമാനത്തെ എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ആവശ്യങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ദ ഫാമിലി റിക്വയർമെന്റ് ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ് ഓൺ ഫാമിലി ഇൻകം എക്സ്പെൻസസ് നീഡ് ടു ബി കോർഡിനേറ്റഡ് അക്കോർഡിംഗ്ലി അതായത് നമ്മുടെ ഫാമിലിയിലെ റിക്വയർമെന്റ്സ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ ഇൻകം അനുസരിച്ചാണ് വരുമാനം അനുസരിച്ചാണ് നമ്മളൊരു പിക്ചർ തന്നിട്ടുണ്ട് എന്തിൻ്റെ പിക്ചറാണ് ഒരു ട്രീയുടെ പിക്ചറാണ് ആ ട്രീയുടെ ചുവട്ടിൽ അച്ഛൻ അമ്മ രണ്ട് മക്കൾ അവർ ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ ആ ട്രീയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് പർച്ചേസ് ഓഫ് ക്ലോത്തിങ് ട്രാവൽ ലോൺ റീപേയ്മെൻറ്റ് ഫുഡ് സീ ദ പിക്ചർ ഡിപിക്റ്റിംഗ് മേജർ എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി മേജറായിട്ടുള്ള എക്സ്പെൻസസ് ഒരു ഫാമിലിയിലെ നമുക്ക് ട്രീയിൽ നിന്ന് മനസ്സിലാക്കാം യു ക്യാൻ ഐഡന്റിഫൈ The major expenses of a family from the diagram. Think of the other possible expenses of this family and write them down in the space provided. അതിനെ മൂന്നാല് സ്പേസ് തന്നിട്ടുണ്ട് ആ സ്പേസിൽ എന്ത് ചെയ്യണം ആ സ്പേസിൽ നമുക്ക് മറ്റ് ആവശ്യം ഇതിൽ എഴുതാത്ത മറ്റ് ആവശ്യങ്ങൾ ആഡ് ചെയ്യണം അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ആ ട്രീയിൽ തന്നിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഉണ്ട് ലോൺ റിപ്പേയ്മെന്റ് ഉണ്ട്
ട്രീറ്റ്മെന്റ് എന്താണ്, ചികിത്സയ്ക്ക് ആവശ്യമായ പണം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പർച്ചേസ് ഓഫ് ക്ലോത്തിങ്, ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കണം അല്ലെ, ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും, യാത്ര ചെയ്യേണ്ടതായിട്ട് വരും, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും, ഫുഡിന് പൈസ മുടക്കണം. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതി ചേർക്കാമെന്ന്. ഇലക്ട്രിസിറ്റി വളരെ അർജന്റ് ആണല്ലേ. ആ അതെ, അതായത് നമ്മൾ വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാസാമാസം കറണ്ട് ചാർജ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കറണ്ടിന്റെ ബില്ല് വേണം, ഇലക്ട്രിസിറ്റി. മറ്റ് എന്താണ് അതുപോലെ ആവശ്യങ്ങളിൽ പെടുത്താൻ പറ്റുന്നത്? എന്താണ് ഫുഡായി ഇലക്ട്രിസിറ്റിയായി മറ്റ് എന്ത് പെടുത്താനായിട്ട് പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ആക്സിഡന്റ് ആയിട്ട് വരുന്ന, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. കല്യാണമാകാം, മാമോദിസയാകാം, മറ്റ് ആശുപത്രി കേസുകളാകാം, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾക്ക് വേണം. പിന്നെ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾക്ക് പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷുറൻസുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണം അടയ്ക്കണം. പിന്നെ എന്തിനാണ്, നിങ്ങൾ ആലോചിച്ച് പറഞ്ഞോളൂ, ആലോചിച്ചിട്ടൊന്നും കിട്ടണില്ലേ. ആ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പം ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ വരുന്നു, നമുക്കതിന് നമ്മുടെ കയ്യിൽ പണം കരുതി വെക്കണം അല്ലേ. കരുതി വെച്ചാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഡിസീസസ്, അതിനുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. പിന്നെ വേറെന്ത് പറയാം? ആ സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്താ ആവശ്യമുണ്ട്? സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പം എന്താ ആവശ്യം വരും? അവർക്ക് ആവശ്യമുള്ള നോട്ട്ബുക്ക്, പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ ഇൻകം കൊണ്ട് നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. Among these expenses, some are meant to meet day-to-day requirements. എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ്. ഫുഡ് നമുക്ക് എല്ലാ ദിവസവും ആവശ്യമുണ്ടല്ലേ. ഇലക്ട്രിസിറ്റി നമുക്ക് എല്ലാ ദിവസവും ആവശ്യമുള്ള വസ്തുവാണ്. ട്രീറ്റ്മെൻറ്റ് എല്ലാ ദിവസവും ആവശ്യമുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മതി. ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്നത്, അത് നമ്മൾ എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. യാത്രയ്ക്ക് വേണ്ടി ലോണ്, ലോൺ റിപ്പേയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത കാലാവധിയുണ്ട്, ആ സമയത്ത് നമ്മൾ അടച്ചു പോകും. അപ്പം നമ്മൾ ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫുഡ്, വാട്ടറിന് ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ വാട്ടർ, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആലോചിച്ച് നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നമുക്ക് അത് എഴുതി വയ്ക്കാവുന്നതാണ്. എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ്, ക്ലോത്ത്സ്, ലോൺ റിപ്പേയ്മെൻ്റ് ആർ എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് തന്നെയാണ്, പ്രതീക്ഷിക്കുന്നതാണ്. നമുക്ക് ഫുഡിന് പൈസ മുടക്കണമെന്നറിയാം, ക്ലോത്തിന് വേണമെന്നറിയാം, ലോണിന് വേണമെന്നറിയാം, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും ചില ഈവൻസ് അല്ലെ ഇൻ അവർ ലൈഫിൽ, ആക്സിഡൻറ്റ്, നാച്ചുറൽ കലാമിറ്റീസ്. ഈ കുറച്ച് നാൾ മുമ്പ് എന്താ വന്നത്? പ്രളയം വന്ന്. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണല്ലേ. ഇപ്പോൾ ദേണ്ട് അസുഖങ്ങൾ, എന്തസുഖങ്ങളാണ്? കൊറോണ പോലുള്ള ഡിസീസസ് വന്നു. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസിനെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ഇവൻസ് ആണ് ഇതൊക്കെ. അവയെല്ലാം ലീഡ് ടു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മളെ നയിക്കും. അപ്പം എ പാർട്ട് ഓഫ് അവർ ഇൻകം മേ ബി കെപ്റ്റ് അപ്പാർട്ട് ടു മീറ്റ് സച്ച് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. അതുകൊണ്ട് നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. ഡിവോഴ്സ് എക്സ്പെൻസസ് എന്താണ്, വിവിധ തരത്തിലുള്ള ചിലവുകൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പണം സൂക്ഷിച്ച് വെക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട്. നെക്സ്റ്റ് പേജിലേക്ക് ഒന്ന് വന്നേ. ആ പേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്കണോമിക് സെക്യൂരിറ്റിയെ കുറിച്ചാണ്. എന്താണ് എക്കണോമിക്? സാമ്പത്തികം അല്ലെ, സാമ്പത്തിക സുരക്ഷ, എക്കണോമിക് സെക്യൂരിറ്റി.
എക്സ്പെൻസസ് എക്സീഡിങ് ഇൻകം വിൽ ലീഡ് ടു എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ഫാമിലി. നമുക്ക് നമ്മുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മിച്ചം ഉണ്ടായെന്ന് പറയും, നമുക്ക് വരുമാനത്തിലൊരു മിച്ചം ഉണ്ടാക്കാൻ സാധിക്കും. വരുമാനം ചിലവുകളുമായിട്ട് തുല്യമാണെന്ന് പറയും. ചിലപ്പോൾ വരുമാനത്തെക്കാളും കൂടുതൽ ചിലവ് ചെയ്യുന്നു അധികം, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പം അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എക്സ്പെൻസസ് എക്സീഡിങ് ഇൻകം വിൽ ലീഡ് ടു എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ഫാമിലി. ഇപ്പം എക്സ്പെൻസ് വരുമാനത്തെക്കാൾ കൂടുതലാണ് എങ്കിൽ, എക്സ്പെൻസ് എന്ന് പറയുന്ന ചിലവുകൾ വരുമാനത്തെക്കാൾ അധികമാണെങ്കിൽ അത് എന്തിനു കാരണമാകും? എക്കണോമിക് ക്രൈസിസിന് കാരണമാകും അല്ലേ. അപ്പോൾ നമ്മുടെ വരവിനേക്കാളും വരുമാനത്തെക്കാളും കുറവായിരിക്കണം നമ്മുടെ ചിലവുകൾ അല്ലേ. വെൻ എക്സ്പെൻസസ് ആർ ലെസ് ദാൻ ഇൻകം ദർ വിൽ ബി സർപ്ലസ്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? നമുക്കൊരു മിച്ചം സമ്പാദിക്കാനായിട്ട് കഴിയും. ഈ മിച്ചം, ദിസ് സർപ്ലസ് ഈസ് ദ സേവിങ് ഓഫ് എ ഫാമിലി. ഈ മിച്ചമാണ് നമ്മൾ വരുമാനത്തെക്കാളും കുറവ് രീതിയിൽ ചിലവുകൾ നടത്തുമ്പോൾ നമ്മുടെ വരുമാനത്തിലൊരു ഭാഗം നമുക്ക് മിച്ചം വയ്ക്കാൻ കഴിയും. ഈ മിച്ചം വയ്ക്കുന്നത് നമ്മുടെ ഫാമിലിയിലെ ഒരു സേവിങ് ആണ് അല്ലേ, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അപ്പൊ സേവിങ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ എക്കണോമിക് സെക്യൂരിറ്റി. സാമ്പത്തിക സുരക്ഷയില്, സുരക്ഷിതത്വത്തില് സേവിങ്സിന്, എന്തിന് നിക്ഷേപത്തിന് സേവ് ചെയ്ത് വയ്ക്കുന്നതിന് ഒരു വലിയ റോള് തന്നെയാണുള്ളത്, വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണുള്ളത്. എക്കണോമിക് സെക്യൂരിറ്റി മീൻസ് മെയിൻറ്റെയിനിങ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ദി എബിലിറ്റി ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ലി ടു ഇൻകർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എക്കണോമിക് സെക്യൂരിറ്റി നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എക്കണോമിക് സെക്യൂരിറ്റി മീൻസ് മെയിൻറ്റെയിനിങ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ദ എബിലിറ്റി ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ലി ടു ഇൻകർ ഇൻ ഫ്യൂച്ചർ. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു എന്തായിരിക്കും ഫ്യൂച്ചറിലേക്കുള്ള ഒരു നിക്ഷേപം, അതും കൂടി കരുതി വെക്കാനായിട്ട് എക്കണോമിക് സെക്യൂരിറ്റിയിൽ കഴിയുന്നുണ്ട്. നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു സമ്പാദ്യം, അത് എപ്പോഴും ആവശ്യമാണ്. നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ എക്കണോമിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേവിങ്സിൽ അവിടെ നമ്മൾ മിച്ചം വയ്ക്കുന്നത് നമ്മുടെ കയ്യിലുള്ള അധിക സമ്പാദ്യമാണ് പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടുക. വി ക്യാൻ അറ്റെയിൻ എക്കണോമിക് സെക്യൂരിറ്റി ത്രൂ ബെറ്റർ മാനേജ്മെന്റ് ഓഫ് ഫാമിലി ഇൻകം. ഈ എക്കണോമിക് സെക്യൂരിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഇൻകം മാനേജ് ചെയ്യുന്ന ഒരു ഫാമിലിയിലെ, ഒരു കുടുംബത്തിലെ വരുമാനം മാനേജ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. വി ക്യാൻ അറ്റെയിൻ എക്കണോമിക് സെക്യൂരിറ്റി ത്രൂ ബെറ്റർ മാനേജ്മെന്റ് ഓഫ് ഫാമിലി ഇൻകം. ഫാമിലി ഇൻകത്തിന്റെ ബെറ്റർ മാനേജ്മെന്റിലൂടെ മാത്രമേ ഈ എക്കണോമിക് സെക്യൂരിറ്റി സാധിക്കുകയുള്ളൂ, അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 3 സ്റ്റേറ്റ്സ് ഉണ്ട്, 3 അവസ്ഥകളുണ്ട് വരുമാനവും ചെലവുമായിട്ട് ബന്ധപ്പെട്ട് 3 അവസ്ഥകളുണ്ട്. എന്തൊക്കെയായിരിക്കും? ചെലവ് വരുമാനവും തുല്യമായിട്ടുള്ള സന്ദർഭമുണ്ട്. എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആർ ഈക്വൽ. 2nd സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. ചിലവുകളേക്കാൾ കൂടുതലാണ് വരുമാനം. ഇൻകം ലെസ് ദാൻ എക്സ്പെൻസസ്, ചിലവ് കൂടുതലും വരുമാനം കുറവും, അതാണ് 3rd അവസ്ഥ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നല്ലതെന്ന് തോന്നുന്നത്? രണ്ടും തുല്യമായിട്ട്, വരവും ചെലവും എല്ലാം തുല്യമായിട്ട് കഴിഞ്ഞ് കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണോ, അതോ കൂടുതൽ ചെലവാക്കി കടം വരുത്തി വെക്കുന്നതാണോ? അതല്ല, ചിലവിനെ ചുരുക്കി വരുമാനം നമ്മളുടെ കയ്യിൽ അല്പമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുന്നതാണ്. ഇതിലേതായിരിക്കും നല്ലത്? തീർച്ചയായിട്ടും 2nd കാര്യം തന്നെയാണ്. പുസ്തകത്തിൽ 3 പോയിന്റായിട്ട് അത് തന്നിരിക്കുന്നത് അല്ലേ.
നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടില്ലേ, മൂന്ന് പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ സെക്കൻഡ് വൺ ആണ് ഏറ്റവും ബെറ്റർ. നമുക്ക് എക്കണോമിക് സെക്യൂരിറ്റി തരുന്നതും ഏതാണ്? രണ്ടാമത്തതാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏത് രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. കാരണം അവരുടെ കയ്യിലുള്ള വരുമാനം അനുസരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അവർക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും, അതുപോലെ തന്നെ പണപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, മാനസികമായ അസ്വസ്ഥതകളുണ്ടാകും. നിങ്ങളുടെ വഴക്കൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് നിങ്ങൾക്ക് സങ്കടമായല്ലോ എന്നുള്ള ചിന്തയുണ്ടാകും. അപ്പം അങ്ങനെ ആവരുത്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച്, അമ്മ എനിക്കിത് വാങ്ങിച്ചു തരാമോ, ഇതിനുള്ള പൈസയൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചൊക്കെ വാങ്ങുന്ന ഒരു ശീലമൊക്കെ നല്ലതാണ്. അതുപോലെ അമ്മമാരാണെന്നാലും എന്താണ് ചെയ്യേണ്ടത്? ആ, എൻ്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, ഇതിനുള്ള സാധനം എനിക്ക് വാങ്ങാൻ കഴിയുള്ളൂ എന്ന് മക്കളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ചെലവാക്കുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, ഇനി അങ്ങനത്തെ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്. ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാല് ആ നമ്മളുടെ സമ്പാദ്യ ശീലത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം. Nowadays, several products are available in the market. നമുക്കറിയാം ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കാന്ന്. ആ, നിങ്ങൾ ടി വിയിലൊക്കെ പരസ്യം ശ്രദ്ധിച്ചു വെക്കും. ആ പരസ്യത്തിൽ കണ്ടിട്ടാണ് പലപ്പോഴും നിങ്ങളൊരു സാധനം ഇഷ്ടപ്പെടുകയും അത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതിന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നത് അല്ലേ. അതെ, ദേർ ആർ അഡ്വർടൈസ്മെന്റ്സ് പെർസ്വേഡിങ് പീപ്പിൾ ടു ബൈ ദീസ് പ്രോഡക്ട്സ്. ഇൻഫ്ലുവൻസ്ഡ് ബൈ അഡ്വർടൈസ്മെന്റ് വി പർച്ചേസസ് എക്സസീവ്ലി ആൻഡ് ദിസ് ലീഡ് ടു ഇൻക്രീസ്ഡ് എക്സ്പെൻസസ്. നമ്മൾ അധികം പരസ്യങ്ങളിലേക്ക് ആകൃഷ്ടരായിട്ട് പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം മിക്കവാറും ടി വിയിൽ നിങ്ങൾക്ക് കാണാം അല്ലെ, പെട്ടെന്ന് തന്നെ വാങ്ങാൻ പറ്റുന്ന നമ്പര് തന്നു, പ്രോഡക്റ്റിന്റെ പേര് തന്നു, അവരുടെ ഒരു ഫോൺ നമ്പർ തന്നു, അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു സാധനം മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടുകളിലെത്തും. ഇങ്ങനെ വരുമ്പോഴ് എന്താണ് സംഭവിക്കുന്നത്? ദിസ് ലീഡ് ടു ഇൻക്രീസ്ഡ് എക്സ്പെൻസ്. നമ്മുടെ ചിലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യും. വി ഷുഡ് ഹാവ് ദ സെൻസ് ടു ബൈ ഗുഡ് ക്വാളിറ്റി എസൻഷ്യൽ പ്രോഡക്ട്സ് വിതൗട്ട് ഫാളിംഗ് ഇൻ ടു ദ ടെംപ്റ്റേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ ഒരിക്കലും ഇത്തരം പരസ്യങ്ങളിൽ വീണ സാധനങ്ങൾ വാങ്ങുന്നവരാകരുത്. പിന്നെയോ നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ക്വാളിറ്റി നോക്കി സാധനങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കണം. ത്രിഫ്റ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസൈഡ് റിക്വയർമെന്റ്സ്. ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ല ശീലമാണ്. എന്ത് ശീലമാണ്? സ്പെൻഡിങ് അവർ ഇൻകം, നമ്മുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത് എഫക്റ്റീവായിട്ടായിരിക്കണം. വളരെ സൂക്ഷിച്ച് നല്ല രീതിയിൽ എല്ലാത്തിനെയും സംതൃപ്തമാക്കിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു രീതിയിലായിരിക്കണം, എഫക്റ്റീവായ ഒരു രീതിയിലായിരിക്കണം, നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രിഫ്റ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസൈഡ് റിക്വയർമെന്റ്സ്. നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് നിറവേറ്റപ്പെടേണ്ട ആവശ്യങ്ങളെ മുൻനിർത്തിയാണ്. ത്രിഫ്റ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. ഈ ത്രിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കണം. ഇത് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? എക്കണോമിക് സെക്യൂരിറ്റിക്ക് സഹായിക്കും. നമ്മളൊരു നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിച്ചാൽ അത് വളരെ നാള് നീണ്ടു നിൽക്കും, അതിന്റെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ അതിന് ലൈഫും കൂടും, അതിന്റെ അത് നശിച്ചു പോകാതിരിക്കുന്ന കാലഘട്ടം അതിന് എങ്ങനെയാവും? അതിന് നീളമുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ നാളുകൾ കൂടുതൽ കാലം അത്
നിലനിൽക്കും. അതാണ് നമ്മളൊരു ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നു, പരസ്യം കേട്ട് നമ്മൾ ചാടി കയറി ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നു, വിലക്കുറവാണല്ലോ എന്നൊക്കെ ഓർത്ത്. ഒന്ന് കഴുകി കഴിയുമ്പോൾ അതിൻ്റെ കളറെല്ലാം പോയി, നമുക്ക് ആ പണം നഷ്ടമായി അല്ലേ. അതേസമയം ഒരു 100 രൂപയും കൂടി കൂടുതലിട്ട് നല്ലൊരു ബെഡ്ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ ആ അതിൻ്റെ കളറും പോകുന്നില്ല, അത് കുറേ നാളത്തേന് നമുക്ക് നിലനിൽക്കും. അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ബെഡ്ഷീറ്റ് എന്ന്. എന്ത് സാധനങ്ങളും ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുക. ഒന്നെടുത്താൽ ഒന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ട് ഓടിപ്പോയി വാങ്ങാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ 10% 20% ഡിസ്കൗണ്ട്, നന്നായി ക്വാളിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാവൂ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഷുഡ് പ്രാക്ടീസ് ത്രിഫ്റ്റ്. അതുകൊണ്ട് ഈ ത്രിഫ്റ്റ് എന്നുള്ളത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. എന്താ ത്രിഫ്റ്റ് എന്ന് പറഞ്ഞത്? ഹാബിറ്റാണ്, ഒരു നല്ല ശീലമാണ്. സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി, നമ്മുടെ ഇൻകത്തെ എഫക്റ്റീവായിട്ട് നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ച് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ഈ ത്രിഫ്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ലക്ഷറി ഗുഡ്സ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് സാധനങ്ങൾ വേണം, ആഡംബരമായ സാധനങ്ങൾ വേണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ ലക്ഷറി ഗുഡ്സ് അവോയ്ഡ് ചെയ്യുക. പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് അറ്റ് ഹോം. നമ്മളെപ്പോഴും കടയിലേക്ക് ഓടി പോവുക പച്ചക്കറി വാങ്ങാൻ, ആ ശീലം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് നട്ടുവയ്ക്കാം, ഫ്രൂട്ട്സ് ഉണ്ടാക്കാം, ഫുഡിൻ്റെ ഫുഡ് ഗ്രെയിൻസ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെയുള്ള നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ആ അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങളുടെ പുറകെ പോയി വഞ്ചിതരാകരുത് അല്ലേ. നമ്മൾ ഒരിക്കലും പരസ്യങ്ങളുടെ പുറകെ പോകരുത്. അവോയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് അല്ലേ, എന്ന് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്, പിന്നെയോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടത്. പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാക്സിമം യൂസ്, ഏത് വസ്തുവും മാക്സിമം യൂസ് ചെയ്യാൻ പഠിക്കുക. ഒരല്പം ഒരു കളറ് പോയി അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചു അപ്പം തന്നെ അതിനെ മാറ്റിയിട്ട് പുതിയത് വാങ്ങാതെ അതിനെ യൂസ് ചെയ്യാൻ, മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. റീയൂസ്, റിപ്പയർ തുടങ്ങിയ ശീലങ്ങൾ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വീണ്ടും എഴുതി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പയർ ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ പേനകൾ തന്നെ, പേനയിലെ റീഫില് തീർന്നു, അപ്പോൾ ആ പേന റീഫില് ഉപേക്ഷിച്ചിട്ട് വീണ്ടും പുതിയ പേന വാങ്ങുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? റീഫില്ലുകൾ വാങ്ങിച്ച് നമുക്ക് ആ ഒരു പേന തന്നെ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലേ. ശ്രദ്ധിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേനയുടെ കാര്യം തന്നെയല്ല എന്ത് കാര്യങ്ങളും. ഇപ്പൊ ഷർട്ട്, ഒരു ഷർട്ടിന്റെ ബട്ടൺസ് പോയതുകൊണ്ട് തന്നെ ഷർട്ട് ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനും റീയൂസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ചെഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഹെഡിംഗ് എന്ന് പറയുന്നത് ഫാമിലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. അത് അല്പം വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഓഡിയോ കേട്ട് പുസ്തകം അടുത്ത് വെച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നല്ല കുട്ടികളായിരിക്കണം നിങ്ങൾക്കിപ്പോൾ. എനിക്കറിയാം നിങ്ങൾ വളരെയേറെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരോട് കൂട്ടുകൂടാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരം ഒരവസ്ഥ വന്നപ്പോൾ
നമ്മൾ സേഫായിട്ടിരിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ നന്നായിട്ട് കൈ കഴുകുക. ഇപ്പൊ എന്താ എന്തിനെ എന്തിനെതിരെയാണ് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്? ആ കൊറോണയ്ക്കെതിരെയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പേടിക്കൊന്നും വേണ്ട, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മാസ്ക് എപ്പോഴും നന്നായിട്ട് തന്നെ വയ്ക്കുക. നല്ല രീതിയിൽ മാസ്ക് ധരിക്കുക. കൈകൾ വൃത്തിയായിട്ട് കഴുകുക. നമ്മളും വൃത്തിയുള്ളവരായിരിക്കുക. അതുപോലെ നല്ലൊരു അകലം പാലിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കില്ലേ? ഓക്കെ, താങ്ക് യു.